എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സിയെ ആണ്. സിയെ ഇപ്പോ ഒരു ന്യൂസ് പേപ്പർ ഏജൻസിയിൽ ഇന്റേണായി ചേർന്നിരിക്കുന്നു. ഫസ്റ്റ് ഡേ എല്ലാവരെയും പോലെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവളും പോകുന്നത്. പോകുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഞാൻ നന്നായി വർക്ക് ചെയ്യും, എല്ലാവരുടെയും നല്ല പേര് എന്റെ ഹാർഡ് വർക്കിംഗിലൂടെ ഞാൻ പിടിച്ചു പറ്റുമെന്നൊക്കെ. പക്ഷെ അവൾ വിചാരിക്കുന്നത് പോലെ ഇന്റർവ്യൂ എടുക്കാനോ ആർട്ടിക്കിൾസ് എഴുതാനോ ന്യൂസ് റൈറ്റ് ചെയ്യാനോ ഉള്ള ജോലികളൊന്നും തന്നെ അവൾക്ക് കിട്ടുന്നില്ല. അവൾക്ക് ലഭിക്കുന്നതാകട്ടെ അവിടുത്തെ സീനിയേഴ്സിന് ചായ ഉണ്ടാക്കാനും കോഫി ഉണ്ടാക്കാനും ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനും ഒക്കെ ഉള്ള ജോലിയായിരുന്നു. ആദ്യം ശരി ഓക്കെ ഫസ്റ്റ് ഡേ അല്ലേ എന്ന് ഓർത്ത് അത് ചെയ്തെങ്കിലും പിന്നീട് ഇത് തന്നെ പതിവാകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ആവുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഫേമസ് ഫോട്ടോഗ്രാഫറിന് അസിസ്റ്റന്റിനെ ഈ ന്യൂസ് പേപ്പർ ഏജൻസിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നു എന്ന കാര്യം അവൾ അറിയുന്നത്. അത് കുറച്ച് ടഫ് ടാസ്ക് ആണ്. അസിസ്റ്റന്റ് ആണെങ്കിൽ ശരിക്കും വിയർക്കും വെള്ളം കുടിക്കും എന്നറിയാവുന്നത് കൊണ്ട് പലരും അത് ചെയ്യാനായി മുന്നോട്ട് വരുന്നില്ല. അവരൊക്കെ ആ ചായയിടലിലും ഫോട്ടോ സ്റ്റാറ്റ് എടുക്കലിലും സംതൃപ്തി കണ്ടെത്തുന്നവരാണ്. പക്ഷേ സി അങ്ങനെ അല്ലാത്തത് കൊണ്ട് അവൾ അതിന് പോകാനായി തയ്യാറാവുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റന്റായി അദ്ദേഹം പോകുന്ന ലൊക്കേഷൻസിൽ അദ്ദേഹത്തിന്റെ ബൾക്ക് ആക്സസറീസും എക്യുപ്മെന്റ്സും കൊണ്ട് പോകേണ്ടത് കൊണ്ട് തന്നെ സിക്ക് ആദ്യം അത് നല്ല ടഫായി തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ അവൾ ഈ പോർട്ടർമാരില്ലേ, ചുമട്ട് തൊഴിലാളികൾ, അവരുടെ സഹായത്തോടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാരണം കുറഞ്ഞ ഫീസ് കൊടുത്താൽ അവർ അത്യാവശ്യം നന്നായി തന്നെ ലോഡൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോഗ്രാഫറിന്റെ കൂടെയുള്ള സിയുടെ വർക്ക് കഴിയുമ്പോൾ അദ്ദേഹം സിയ നല്ലൊരു അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് അവളെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇപ്പോൾ കമ്പനിയിൽ വന്നിരിക്കുന്ന ഇന്റേൺസിന്റെ ഇടയിൽ സിയുടെ സ്ഥാനം ഉയർത്തുന്നില്ല. അവളിപ്പോ 12-ാം സ്ഥാനത്താണ്. 10-20 ഇന്റേൺസ് ഉണ്ട്. അതിൽ ടോപ് 2 വരുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ തുടരാനായി സാധിക്കൂ. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താൻ വേഗം ഔട്ടാകുമെന്ന് സിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ലാസ്റ്റ് അസൈൻമെന്റ് ആയി അവർക്ക് കൊടുക്കുന്നത് ലൈഫിനെയും ലൈഫ് സ്റ്റൈലിനെയും പറ്റി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ടാണ്. സിയുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അവളെ ചുമട് ചുമന്ന് ഹെൽപ്പ് ചെയ്ത ചുമട്ട് തൊഴിലാളികളുടെ കാര്യമാണ്. അവൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആദ്യത്തെ ഡ്രാഫ്റ്റ് അത്ര വലിയ ഗുണമില്ല. സിക്ക് തന്റെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. താൻ മുന്നോട്ട് നല്ല രീതിയിൽ വരില്ല, സെലക്ടഡ് ആവില്ല എന്ന് തോന്നുന്നവൾ അവളുടെ ഡ്രാഫ്റ്റ് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാനായി തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി അവൾ ഒരു ചുമട്ട് തൊഴിലാളിയുടെ കൂടെ അദ്ദേഹം ഓരോ കാര്യങ്ങളിൽ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നതെല്ലാം കൂടെ നിന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അവൾ അതിന്റെ ഇടയിൽ ക്ലാസ് ടീച്ചറിനെ കാണുന്നുണ്ട്. അദ്ദേഹത്തോട് സത്യത്തിൽ സിക്ക് ഇപ്പോഴും ഒരു ചെറിയ താല്പര്യം പോലെയുണ്ട്. അവളത് മനസ്സിൽ നിന്ന് ഇതുവരെ മറന്നിട്ടില്ല. പക്ഷേ സാറിന് തന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ സാർ അത് തുറന്ന് പറയണം. സാറായിട്ട് ഇനി എന്തെങ്കിലും മുൻകൈ എടുത്താലേ തങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ലേ, തന്റെ ഇഷ്ടം സക്സസ് ആവൂ എന്ന് തോന്നലുള്ള അവൾ സാറിനെ കാണുമ്പോൾ മുഷിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. സാർ ഇനി എന്നെ ഒരു സ്റ്റുഡന്റ് ആയി പോലും കണ്ട് എന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും തിരക്കാൻ വരണ്ട എന്ന രീതിയിൽ അവൾ സംസാരിക്കുമ്പോൾ സാറിന് വല്ലാത്ത ദേഷ്യം വരുന്നു. അങ്ങനെ രണ്ടുപേരും നേരിൽ കാണുമ്പോൾ ഒന്ന് പൊട്ടലും ചീറ്റലും നടക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് സാറിനും തോന്നുന്നു, അസീക്കും തോന്നുന്നുണ്ട്. എന്തായാലും സിയ തന്റെ ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി ഉള്ള എല്ലാ പ്രിപ്പറേഷൻസും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവൾ അസിസ്റ്റ് ചെയ്ത ആ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫർ എടുത്ത ചുമട്ട് തൊഴിലാളികളെ പറ്റിയുള്ള ഒരു ഫോട്ടോസ് ഉണ്ടായിരുന്നതിൽ അതറിയാവുന്ന സിയ അത് ചോദിക്കുന്നു. ആക്ച്വലി സിയ തനിക്ക് നല്ലൊരു അസിസ്റ്റന്റ് ആയതുകൊണ്ടും ഈ ആർട്ടിക്കിൾ അവൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടും ഫോട്ടോഗ്രാഫർ അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ സിയ തന്റെ ആർട്ടിക്കിൾ മൊത്തത്തിൽ പ്രിപ്പയർ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവളുടെ ആർട്ടിക്കിളാണ് പബ്ലിക്കേഷന് വേണ്ടി സ്ഥാപനം സെലക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആ ഒരു പ്രശസ്ത ഫോട്ടോഗ്രാഫറിന്റെ ഫോട്ടോയും കൂടി സിയുടെ ആർട്ടിക്കിളിൽ ഉള്ളതുകൊണ്ട് അത് അവൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ഫോട്ടോഗ്രാഫറിന്റെ സമ്മതമില്ലാതെ അദ്ദേഹം ക്ലിക്ക് ചെയ്ത ഫോട്ടോസ് വേറൊരാൾക്ക് അവരുടെ ആർട്ടിക്കിളിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല, അദ്ദേഹം അങ്ങനെ ഇങ്ങനെയൊന്നും അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ആർക്കും കൊടുക്കുകയും ചെയ്യില്ല. സിയുമായി ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അവൾക്ക് അത് കൊടുത്തത്. അങ്ങനെ സിയ ആഗ്രഹിച്ചതുപോലെ ഈ ഒരു ലാസ്റ്റ് കച്ചിത്തുരുമ്പിൽ അവൾക്ക് പിടുത്തം കിട്ടി, അവൾക്ക് അതിൽ ജയിക്കാനായി സാധിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മിൻ അവളുടെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ആർട്ടിക്കിൾ എഴുതാനായി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതാണ്. അത് ബ്രേക്കപ്പിനെ പറ്റിയുള്ള ടോപ്പിക്കിലായിരുന്നു ആ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത്. ബ്രേക്കപ്പ് എത്ര വേദനാജനകമാണ്, ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്നവർക്ക് വരുന്ന മറ്റ് ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ അതിനുവേണ്ടി കളക്ട് ചെയ്യാനായി അവൾ പല ആളുകളെയും വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ബ്രേക്കപ്പിലൂടെ കടന്നുപോയ പലരെയും കോൺടാക്ട് ചെയ്തു. ഇതേ ടീം ക്ലാസ് ടീച്ചറിനെ വീണ്ടും സിയ കാണുമ്പോൾ, സാറിന് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, ഞാൻ പലതവണ സാറിനോടുള്ള എന്റെ ഇഷ്ടം എന്റെ മനസ്സിൽ തന്നെ വെക്കാൻ നോക്കി, പറയാതിരിക്കാൻ നോക്കി, പക്ഷേ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, സാറിന് എന്നെ ഇഷ്ടമല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, അതൊക്കെ നിന്റെ വെറും തോന്നല, ഒരു പക്ഷേ പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഒരു ക്രഷ് തോന്നിയെന്ന് വരാം, അത് ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കരുത്, അത് ജസ്റ്റ് ഒരു ഫാന്റസി ആയിട്ട് മാത്രം കരുതാവുള്ളെന്ന് സാർ അവളെ തിരുത്തുമ്പോൾ അവൾ അത് കേൾക്കുന്നില്ല. അവൾ ഇതിൽ വളരെ സീരിയസ് ആണെന്ന് പറയുമ്പോൾ സാർ അവളോട് സ്ട്രിക്റ്റ് ആയി തന്നെ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ സത്യത്തിൽ സിക്ക് തന്നെ വല്ലാത്തൊരു വല്ലായ്മ ഫീൽ ആവുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കും ഇതൊന്നും നിർത്തിക്കൂടാ നിനക്കെന്ന് സിയോട് പറയാൻ തോന്നും. എന്തായാലും അപ്പോഴേക്കും മിന്നിന്റെ അച്ഛൻ ഇവിടേക്ക് എത്തുന്നു, ഒപ്പം തന്നെ മിന്നിന്റെ ബോയ് ഫ്രണ്ടായ തേയുടെ പേരൻസും ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ കണ്ട് സംസാരിക്കുമ്പോൾ മിന്നിനെ തേയുടെ ഫാമിലിക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ നൽകുന്നു. അങ്ങനെ സംസാരിച്ച് പിരിയുമ്പോൾ മിന്നും തേയും പിരിയുന്നില്ല, അവർ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടി സംസാരിക്കുന്നതിന്റെ ഇടയിൽ താൻ ഇവിടെ നിന്ന് ഷാങ്കായിലേക്ക്, അതായത് മിന്നിന്റെ വീട് ഷാങ്കായി എന്ന സ്ഥലത്താണ്, അവിടേക്ക് തിരിച്ചു
തിരിച്ചു പോവുകയാണെന്ന് മിൻ പറയുമ്പോ, പക്ഷെ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ, എന്റെ ഫാമിലി ഇവിടെയല്ലേ, അപ്പൊ ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് അവൻ പറയുന്നു. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് രണ്ടുപേർക്കും ഇടയിൽ ചെറിയൊരു കശപശി ആവുന്നുണ്ട്. കാരണം ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കാൻ തീരുമാനിച്ച രണ്ടുപേരും ശരി, ജോലിയുടെ ആവശ്യത്തിന് ഒരാൾ മറ്റൊരു സ്ഥലത്ത് പോയി അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ, പെർമനന്റ് ആയിട്ട് ഞാൻ ഇവിടുന്ന് വരത്തില്ല എന്ന് വാശി പിടിച്ചാൽ അതെങ്ങനെ ശരിയാവും. അതുകൊണ്ട് ചെറിയ ഒരു വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പിന്നീട് മിന്നിന്റെ സാഹചര്യം മനസ്സിലാക്കുന്ന അവന് മിന്നിനാകെ പടയപ്പോ അച്ഛൻ മാത്രമേ ഉള്ളൂ. ആ അച്ഛന്റെ കൂടെ ബാക്കി നാളുകളിൽ നിൽക്കണമെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ അതൊരു തെറ്റല്ലല്ലോ എന്ന തിരിച്ചറിവില് തെയ്യാവന്റെ ഫാമിലിയോട് സംസാരിക്കുമ്പോ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ അവന്റെ ഫാമിലിയും തയ്യാറായിരുന്നു. എസ്പെഷ്യലി മിന്നിനോട് അവർക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെ തേയുടെ അമ്മ അതിന് 100% സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു പക്ഷേ വീണ്ടും ഒരു ബ്രേക്കപ്പ് നടന്നേനെ. പക്ഷെ അവിടെ മിന്നിന്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തേ അവന്റെ തീരുമാനം മാറ്റിയതുകൊണ്ടാണ് ഇപ്പോ റിലേഷൻ സ്മൂത്ത് ആയി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യാങ്ങിനെയാണ്. യാങ്ങിന് തന്റെ മാനേജറിന്റെ അക്കൗണ്ടിൽ നിന്ന് ജസ്റ്റിൻ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കണ്ടിരുന്നു അല്ലേ. പക്ഷെ ജസ്റ്റിനാണ് അവന്റെ മാനേജർ എന്ന രീതിയിൽ മെസ്സേജ് അയക്കുന്നതെന്ന കാര്യം യാങ്ങിന് അറിയില്ല. എന്തായാലും ആ ഒരു കോൺവെർസേഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ജസ്റ്റിന്റെ പുതിയ പാട്ടുകൾ അതൊക്കെ മാനേജർ യാങ്ങിനെ കേൾപ്പിക്കുന്നത് പോലെ ജസ്റ്റിൻ തന്നെ അവളെ കേൾപ്പിക്കുന്നു, അവളുടെ സജഷൻസ് ചോദിക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ അതൊക്കെ മുന്നോട്ട് പോകുന്നു. യാങ് അവളുടെ കാരിയറിന്റെ ബാക്കി കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഒരു ദിവസം യാങ്ങിന്റെ അമ്മ ഇവിടേക്ക് എത്തുന്നു. സത്യത്തിൽ ആ കരിയർ എന്നതിനേക്കാൾ അമ്മയുടെ വിഷയം ജസ്റ്റിനെ ഇവൾ ആരാധിക്കുന്നു എന്നതായിരുന്നു. അങ്ങനെ വലിയ വഴക്ക് നടക്കുന്നു ആ ഒരു സമയത്ത്. അതിന്റെ പേരിൽ യാങ് ആകെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് വീണ്ടും ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ജസ്റ്റിന്റെ പുതിയ പാട്ട് ഇതൊന്ന് കേട്ടു നോക്കുന്ന പറഞ്ഞ് ഒരു മെസ്സേജ് വരുന്നത്. പക്ഷെ എനിക്കിപ്പോ അത് കേൾക്കാനുള്ള ഒരു മൂഡല്ല, ഞാൻ വലിയ സങ്കടത്തിൽ, അമ്മയായിട്ട് ഭയങ്കര അടിയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ അതപ്പോ കേൾക്കാൻ തയ്യാറാവുന്നില്ല. തന്റെ നല്ലൊരു സുഹൃത്ത് എന്ന് പറയാം, ഏതൊരു അവസ്ഥയിലും തനിക്ക് കരിയർ പരമായും ഇമോഷണലി താൻ വീക്കായിരിക്കുമ്പോഴും നല്ല നല്ല മോട്ടിവേഷൻ തന്ന് നിഴൽ പോലെ വിർച്വലി കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ എനിക്കിപ്പോ കേൾക്കാൻ വയ്യ, ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറയുമ്പോ ജസ്റ്റിന് തന്നെ ഒരു വല്ലായ്മ തോന്നുന്നു. അപ്പോഴേക്കും യാങ്ങിന്റെ ഫ്രണ്ട്സ് യാങ്ങിനെ പറ്റി അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവളുടെ അമ്മയുമായി അവൾ കേൾക്കാതെ സംസാരിക്കുന്നു. അവൾക്ക് അമ്മയുടെ ഒരു കർക്കശ സ്വഭാവമൊക്കെ കൊച്ചിലെ മുതൽ എത്രത്തോളം ട്രോമയാണ് നൽകിയിട്ടുള്ളതെന്നും ആ ഒരു സമയത്ത് മനസ്സ് പലപ്പോഴും കൈവിട്ടപ്പോ പോലും അവൾ മരിക്കാൻ ചിന്തിക്കാതെ മുന്നോട്ട് പോയത് ജസ്റ്റിന്റെ ഈ പാട്ടിനോടുള്ള ആരാധന കൊണ്ടാണെന്നും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അമ്മയ്ക്ക് ഒടുക്കം അമ്മയുടെ തെറ്റ് മനസ്സിലാവുന്നു. തുടർന്ന് അമ്മ പോകുന്നതിന് മുന്നേ അവളോട് ചെയ്ത കാര്യങ്ങൾക്ക് മാപ്പ് പറയുന്നുണ്ട്. ഒപ്പം അവൾക്ക് ഒരു ഗിഫ്റ്റും കൂടി കൊടുത്താണ് അമ്മ പോകുന്നത്. എന്തായാലും ഈ ഒരു കാഴ്ച യാങ്ങിനെ കാണാനായി അങ്ങോട്ടേക്ക് എത്തുന്ന ജസ്റ്റിൻ കാണുന്നു. അവൻ കാറിലിരുന്ന് തന്നെ യാങ്ങും അമ്മയും സ്നേഹത്തോടെ സംസാരിക്കുന്നതും അമ്മ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് യാത്ര പറഞ്ഞ് മടങ്ങി പോകുന്നതും ഒക്കെ കാണുമ്പോ സത്യത്തിൽ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നത് കൊണ്ടാണ് അവൻ അവളെ കണ്ട് ആശ്വസിപ്പിക്കാനായി വന്നതെങ്കിൽ ഇപ്പോ ശരി, അവൾ ആ ഒരു ഹാപ്പിനെസ്സിലിരിക്കട്ടെ. താനാണ് അവൾക്ക് മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്തിരുന്നത് എന്ന ആ ഒരു ഷോക്ക് ഇപ്പൊ അവൾക്ക് കൊടുത്ത് അവളെ ഞെട്ടിക്കണ്ട എന്ന് കരുതി അതിപ്പോ അവൻ വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ അമ്മ പോയി കഴിഞ്ഞ് എന്ത് സമ്മാനമാണ് അമ്മ തന്നതെന്ന് നോക്കുമ്പോ അതൊരു മൊബൈൽ ഫോൺ ആയിരുന്നു. ജീവിതത്തിൽ അമ്മ ആദ്യമായാണ് അവളോട് ഇത്രയും കാര്യമായി ഇങ്ങനെ പെരുമാറുന്നത്. അവളെ മനസ്സിലാക്കി അവളുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്നും ചെയ്യാതെ എപ്പോഴും അമ്മയുടെ ഇഷ്ടങ്ങൾ അവളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയായിരുന്നു അമ്മയ്ക്ക്. എന്തായാലും മൊബൈൽ കിട്ടിയതിനേക്കാൾ അതിന്റെ ഒപ്പം ഇനി നമുക്കിടയിൽ പഴയതുപോലെ മനസ്സിലാക്കാതെ അമ്മ മൂലം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന കുറിപ്പും കൂടി കാണുമ്പോഴാണ് അവൾ വളരെ ഹാപ്പി ആകുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലിയോന്റെയും ഫ്രണ്ടിന്റെയും കൂടെ ചേർന്ന് ഫാനും അവര് നിർമ്മിക്കുന്ന ആപ്പിന്റെ ഒക്കെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ എടുത്തുചാട്ടം ആ ഒരു കമ്പനി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് പൂട്ടിക്കെട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അവളുടെ ഒരു കയ്യബദ്ധം മൂലം അവള് മറ്റുള്ളവരുടെ സമ്മതം ചോദിക്കാതെ ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. പക്ഷെ എന്തായാലും അവളത് നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്തതാണ്, അല്ലാതെ മനഃപൂർവ്വം പണി തരാനായി ചെയ്തതല്ല എന്ന് മനസ്സിലാക്കി ലിയോണും ഫ്രണ്ടും അവളോട് ക്ഷമിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ സിയ ക്ലാസ് ടീച്ചറിനെ ഗ്രാജുവേഷൻ അടുത്തിരിക്കുന്ന ആ ഒരു സമയം കാണുന്നുണ്ട്. അവൾ സാറിനോട് മുന്നേ കലിപ്പ് മോഡിൽ സംസാരിച്ചതിന് ഇപ്പോ മനസ്സിലെ കുറ്റബോധം തോന്നുന്ന അവൾ നല്ല രീതിയിൽ സാറിനെ ഒന്നുകൂടെ കണ്ട് സംസാരിക്കുന്നു. പക്ഷെ ഇത്തവണ സാർ എന്നെ പ്രണയിക്കണം എന്ന ആവശ്യങ്ങളൊന്നും പറയാതെ കാഷ്വലായ ഒരു സ്റ്റുഡന്റ് സാർ ഇടയിൽ നടക്കുന്ന നല്ല സംസാരമായിരുന്നു അത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഫാനാകട്ടെ അവളുടെ സ്റ്റെപ്പ് മദറിനോടും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് മുന്നോട്ട് പോകുന്നു. കാരണം ഇവൾ വലിയൊരു തെറ്റ് ചെയ്തിട്ട് ലിയോണിന് വേണമെങ്കിൽ ഇവളുമായുള്ള റിലേഷൻ തന്നെ വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷെ അവനത് ക്ഷമിച്ച് അവളെ ചേർത്ത് നിർത്തിയില്ല. അതുപോലെ തന്റെ സ്റ്റെപ്പ് മദറിനോട് താനും കുറച്ചൊക്കെ നല്ല രീതിയിൽ പെരുമാറണം, അങ്ങോട്ട് റെസ്പെക്ട് കൊടുത്ത് ഇങ്ങോട്ട് അത് നേടിയെടുക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അവൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കിടയിലുമുള്ള റിലേഷൻ സ്മൂത്ത് ആവുന്നു. സിയാകട്ടെ അവളുടെ ബാക്കി ജോലികൾക്കുമൊക്കെയായി ഇവിടെ നിന്ന് ബീജിംഗിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായി പൊക്കൊണ്ടിരിക്കുകയാണ്. മിന്ന് ഓൾറെഡി ഷാങ്കായിലേക്ക് പോയിരിക്കുന്നു, കൂടെ തെയ്യുമുണ്ട്. അവിടെ മിന്നിന്റെ അച്ഛന്റെ കൂടെ അവർ ഹാപ്പിയായി ജീവിക്കുന്നു. ഇപ്പൊ നമ്മൾ യാങ്ങിനെയാണ് അവസാനമായി കാണുന്നത്. അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ആ ഒരു സത്യം അവൾ ഇപ്പൊ അറിയുന്നു. ജസ്റ്റിനായിരുന്നു അവളുമായി ചാറ്റ് ചെയ്തിരുന്നതെന്ന്. അത് അറിയുമ്പോൾ അവള് ആകെ എന്ത് ചെയ്യണോന്നറിയാത്ത അത്ര എക്സൈറ്റ്മെന്റിലായിരുന്നു. പക്ഷെ ജസ്റ്റിൻ അവൾക്ക് തന്റെ അസിസ്റ്റന്റായി ഒരു ജോബ് ഓഫർ കൊടുക്കുമ്പോൾ അത് അവൾ സ്വീകരിക്കുന്നില്ല. അതിന് അവൾ പ്രധാനമായും പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറില്ലേ, ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഒരു
ഡിസ്റ്റൻസിൽ നിൽക്കണം. ഇപ്പൊ ബന്ധുക്കൾ തമ്മിൽ അടുത്തടുത്ത് കിടന്ന് അടി ഉണ്ടാക്കുന്നതിൽ നല്ലത് അകലങ്ങളിൽ നല്ല രീതിയിൽ ആ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്ന് ആ ഒരു കാഴ്ചപ്പാടാണ് യാങ് ഇവിടെ എടുക്കുന്നത്. അവൾക്ക് വർഷങ്ങളായുള്ള ഒരു പ്രിയപ്പെട്ട ഐഡലാണ് ജസ്റ്റിൻ. ജസ്റ്റിനെ പറ്റി അവൾക്ക് ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളിൽ ഇഷ്ടപ്പെടാത്തതായി ഒന്നുമില്ല. പക്ഷെ അസിസ്റ്റന്റ് ആയി നിന്ന് കഴിഞ്ഞ് പിന്നെ ഇവർക്കിടയിലെ തട്ടലും മുട്ടലും വറുസലും ഒക്കെയായി ആ ഒരു റിലേഷൻ വേണ്ടാന്ന് വെക്കേണ്ട എന്ന ഒരു രീതിയിൽ ഇതേപോലെ മുന്നോട്ട് പോകട്ടെ എന്നതായിരുന്നു യാങ്ങിന്റെ തീരുമാനം. ജസ്റ്റിനും അവളുടെ തീരുമാനത്തെ മാനിക്കുന്നു. അങ്ങനെ ഗ്രാജുവേഷൻ സമയത്ത് ഒത്തുകൂടിയ ഈ നാല് പെൺകുട്ടികളുടെ ജീവിതത്തിൽ അവരുടെ ഈ ഒരു പഠനത്തിന്റെ ഇടയിൽ നടന്ന പ്രണയവും വിരഹവും വഴക്കും എന്നിങ്ങനെ രസകരമായ പല പല ഇമോഷൻസ്, അവരുടെ ഫാമിലിയിൽ നിന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഇമോഷൻസിലൂടെ വർഷങ്ങൾ കടന്നുപോയി അവരുടെ ഗ്രാജുവേറ്റ്സ് ആയിരിക്കുന്നു. അവർ ഓരോരുത്തരായി ലൈഫിൽ ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത് അവരുടേതായ ഹാപ്പിനെസ് കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി അല്ലാതെ പല ഇമോഷൻസ് കൺവേ ചെയ്ത ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.